പണിമുടക്ക് ദിവസം തിരൂരിൽ ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. യാസറാണ് ആദ്യം ആക്രമിച്ചതെന്ന പണിമുടക്ക് അനുകൂലികളുടെ വാദം തെറ്റെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു വിവരങ്ങളുമായി. പ്രശാന്ത്, ഇതിനാണ് CPMന്റെ മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം പിച്ചി മാന്തി എന്നൊക്കെ പറയുകയും പണിമുടക്ക് അനുകൂലികൾ ന്യായീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. ദൃശ്യങ്ങൾ പറയുന്ന കഥ എന്താണ്? പണിമുടക്ക് ദിവസം തിരൂരിലെ ഓട്ടോറിക്ഷാ ഡ്രൈവറായ യാസറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. പണിമുടക്ക് അനുകൂലികളുടെ വാദം അസഭ്യം പറയുകയും ആദ്യം അസഭ്യം പറയുകയും അതുപോലെ തന്നെ ആദ്യം അക്രമം നടത്തുകയും ചെയ്തത് യാസറാണ്, അതിന്റെ ഭാഗമായിട്ടുണ്ടായ ചെറിയ സംഘർഷമാണെന്നാണ്. പക്ഷെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്, യാസിർ ആശുപത്രിയിലേക്ക് വരുന്നതിനിടെ യാസിറിന്റെ പുറകെ ബൈക്കിലും അതുപോലെ തന്നെ നടന്നുമൊക്കെ വന്ന പണിമുടക്ക് അനുകൂലികൾ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു. അതുപോലെ അതേ തുടർന്ന് അദ്ദേഹം ആശുപത്രിക്ക് മുന്നിൽ ഓട്ടോറിക്ഷ നിർത്തുന്നു. ഓട്ടോറിക്ഷയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിയതിന് പിന്നാലെ തന്നെ ബൈക്കിലെത്തിയ ഒരാൾ ബൈക്ക് അപ്പോൾ തന്നെ അവിടെ തന്നെ സൈഡാക്കി നിർത്തി ഇയാളെ മർദ്ദിക്കുന്നത് ദൃശ്യത്തിൽ വ്യക്തമാണ്. അതുപോലെ തന്നെ തള്ളിക്കൊണ്ടുപോയി ഓട്ടോറിക്ഷയുടെ പ്രകോശത്തേക്ക് കൊണ്ടുപോയി അവിടെ ഇട്ട് സംഘം ചേർന്ന് യാസിറിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ പണിമുടക്ക് ദിവസങ്ങളിൽ യാസിറാണ് ആക്രമത്തിന് തുടക്കമിട്ടത് എന്ന പണിമുടക്ക് അനുകൂലികളുടെ വാദം പൂർണ്ണമായും തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ദൃശ്യങ്ങൾ. യാസിർ അന്ന് സുഖമില്ലാത്ത ഒരാളെ രോഗിയായ ഒരാളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വന്നതാണ്. രോഗിയായ ആൾ പുറകിലിരുന്ന രോഗിയായ ആളോ ഒപ്പം വന്ന ആളോ പുറകിൽ നിന്ന് ഇറങ്ങി ആശുപത്രി ടിക്കറ്റോ ഒപി ടിക്കറ്റോ മറ്റോ ആയിരിക്കണം കാണിച്ച് ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ദൃശ്യങ്ങളും കാണുന്നുണ്ട് പ്രശാന്ത്. തീർച്ചയായിട്ടും രോഗിയായ ആളെയും കൊണ്ട് ആശുപത്രിയിലേക്ക് വരുന്നതാണ് ഇവരെ പ്രകോപിപ്പിച്ചു എന്നുള്ളതാണ്. അത് വലിയ തോതിൽ ചർച്ചയായ വിഷയം അത് തന്നെയായിരുന്നു. കാരണം ഒരു രോഗിയായ ഒരാളെയും കൊണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ആശുപത്രിയിലേക്ക് എത്തിയാൽ എത്തുന്നത് അടിയന്തരമായ ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും പണിമുടക്ക് അനുകൂലികൾ ഓട്ടോറിക്ഷ തടയാൻ പോലും പാടില്ല. പക്ഷേ തടയുന്നു എന്ന് മാത്രമല്ല ഇദ്ദേഹത്തെ അസഭ്യം പറയുകയും സംഘം ചേർന്ന് വളരെ ക്രൂരമായി മർദ്ദിക്കുകയും നിലത്തിട്ട് ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ ചോര വരുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലൊരു ആക്രമണത്തെയാണ് CITUവിന്റെ നേതാവ് കൂടിയായ MP എളമരങ്കരിയും ചില വലിയൊരു പണിമുടക്ക് നടക്കുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ പിച്ചി മാന്തി എന്നുള്ള പരാതിയൊക്കെ വരുന്നു എന്നുള്ള രീതിയിൽ ഒരു പരിഹാസ രൂപേണ സംസാരിച്ചത്. ഇതൊക്കെ തന്നെ വലിയ വിവാദമായതാണ്, വലിയ ചർച്ചയായതാണ് അന്നൊക്കെ. പക്ഷേ ദൃശ്യങ്ങളില്ലാത്തത് കൊണ്ട് യാസിറാണ് ആക്രമിച്ചത്, യാസിറാണ് അസഭ്യം പറഞ്ഞത് എന്ന രീതിയിലുള്ള വ്യാപകമായ പ്രചാരണമാണ് പണിമുടക്ക് അനുകൂലികൾ നടത്തിയത്. പക്ഷെ ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇക്കാര്യത്തിൽ വളരെ വ്യക്തമായി തന്നെ ദൃശ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാവുകയാണ്. ശരി പ്രശാന്ത്, രാജ്യമാകെ മാതൃകയാക്കണം എന്ന് ആവശ്യപ്പെടുന്ന മറ്റൊരു കേരള മോഡലിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്.